നമസ്കാരം. തലസ്ഥാന നഗരിയുടെ അഭിമാന നേട്ടമായാണ് ആര്യ രാജേന്ദ്രൻ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി എത്തിയത്. മേയറായി അധികാരമേറ്റപ്പോൾ തന്നെ ആര്യയെ വ്യത്യസ്തമാക്കിയത് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് വേണ്ടി തന്റെ വീട് ഒരു സംസാര വിഷയമാക്കാതിരുന്നതിലാണ്. എന്നാൽ പാർട്ടി ഇപ്പോൾ ചില തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അതായത് കോഴിക്കോട് മോഡൽ ഇനി തിരുവനന്തപുരത്തും എത്തുകയാണെന്ന സൂചനയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ കേരളത്തിൽ മേയർക്ക് ഔദ്യോഗിക വസതി സ്വന്തമായുള്ളത് കോഴിക്കോട് കോർപ്പറേഷനിൽ മാത്രമാണ്. ഇതേ രീതിയിൽ തന്നെ തലസ്ഥാനത്തും മേയർ വസതി പണിയാനാണ് പാർട്ടിയുടെ തീരുമാനമെന്നാണ് ലഭിക്കുന്ന വിവരം. ബാട്ടൺ ഹില്ലിലെ നാട്ടുകാരെ വിശ്വാസത്തിലെടുത്ത് ഉടൻ മേയേഴ്സ് ഭവൻ നിർമ്മാണം തുടങ്ങാനാണ് ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മുടവൻമുകൾ കേശവദേവ റോഡിൽ ഒരു ഇരുചക്ര വാഹനം കഷ്ടിച്ച് പോകാവുന്ന ഇടവഴിയിൽ രണ്ട് മുറികളുള്ള ഒറ്റനില വാടക വീട്. തിങ്ങി നിറഞ്ഞ സ്വീകരണ മുറിയിൽ ടി വി, ഒരു വശത്ത് മേശപ്പുറത്ത് പുസ്തകങ്ങളും പേപ്പറുകളും, ഷെൽഫിൽ ട്രോഫികൾ, ചെറിയ അടുക്കള, അതിന് പുറത്തായി ചായ്പും. മേയർ ആര്യ രാജേന്ദ്രൻ താമസിക്കുന്ന വാടക വീട്ടിലെ സ്ഥിതി ഇതാണ്. പ്രാരാബ്ധങ്ങളും സാമ്പത്തിക പരാധീനതകളും അറിഞ്ഞ ഈ വീട്ടിൽ നിന്നാണ് ആ 21-കാരി തലസ്ഥാനത്തിന്റെ മേയറായിരിക്കുന്നത്. മേയറായെങ്കിലും താൻ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ തുടരുമെന്നും തൽക്കാലം മറ്റെങ്ങോട്ടും താമസം മാറില്ല എന്നുമാണ് ആര്യ രാജേന്ദ്രൻ പറയുന്നത്. എന്നാൽ മേയറെ കാണാൻ വീട്ടിൽ എത്തുന്നവർക്കെല്ലാം വാഹനം കടന്നു ചെല്ലാൻ പറ്റാത്തത് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇക്കാര്യം സ്ഥലത്തെ നേതാക്കൾ പാർട്ടിയെ അറിയിച്ചതോടെ വിഷയം CPM നേതൃത്വം ഗൗരവത്തിൽ എടുക്കുകയായിരുന്നു. ഇതോടെ മേയർക്ക് ഔദ്യോഗിക വസതി വേണമെന്ന പഴയ ആവശ്യം പാർട്ടിയിൽ വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. വി ശിവൻകുട്ടി മേയറായിരുന്നപ്പോഴാണ് കുന്നുകുഴി വാർഡിൽ ബാട്ടൺ ഹില്ലിൽ 8.5 കോടി രൂപ ചെലവിൽ മേയർക്ക് ഔദ്യോഗിക വസതി നിർമ്മിക്കാൻ ആലോചന തുടങ്ങിയത്. കഴിഞ്ഞ കൗൺസിലിൽ മേയറായിരുന്ന വി കെ പ്രശാന്ത ഇതിന്റെ തുടർ നടപടികൾ വേഗത്തിലാക്കിയിരുന്നു. തലസ്ഥാനത്ത് എത്തുന്ന മറ്റു മേയർമാർക്കും താമസിക്കാൻ സൗകര്യമുള്ള മന്ദിരമായതിനാൽ നിർമ്മാണ ചെലവ് തുല്യമായി പങ്കിടാനും കോർപ്പറേഷനുകളുമായി ധാരണയിൽ എത്തിയിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരവും. 3 നില കെട്ടിടം പണിയാൻ ബാട്ടൺ ഹില്ലിലെ അംഗനവാടി ഇരിക്കുന്ന സ്ഥലമാണ് കണ്ടെത്തിയിരുന്നത്. അംഗനവാടി സമീപത്തെ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റാനും തീരുമാനിച്ചിരുന്നു. ഏറ്റവും താഴെ മേയറുടെ ഓഫീസും ഓഡിറ്റോറിയവുമാകും. 2-ാം നിലയിൽ മറ്റു കോർപ്പറേഷനുകളിലെ മേയർമാർ വരുമ്പോൾ താമസിക്കാനുള്ള സൗകര്യവും ഒരുക്കും. 3-ാം നിലയിലാണ് തലസ്ഥാന മേയറുടെ വസതി. ഇതിന്റെ രൂപകൽപ്പനയെല്ലാം പൂർത്തിയായപ്പോൾ പ്രദേശവാസികളിൽ ചിലർ എതിർപ്പുമായും രംഗത്തും വന്നിരുന്നു. ഇതോടെയാണ് നിർമ്മാണം മുടങ്ങിയതും. എന്നാൽ ആര്യയുടെ കാര്യത്തിൽ പാർട്ടി തീരുമാനം ഔദ്യോഗികമായി പുറത്തുവിട്ട ശേഷമേ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ സാധിക്കുകയുള്ളൂ.